ാണത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനെ സ്ഥിരീകരിക്കണം, അത് ആരാണ് എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് തുടക്കത്തിൽ ഒരു ദുരൂഹത അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവർ പറഞ്ഞത്. രണ്ടാമത് അവിടേക്ക് എത്തിയ ആളെക്കുറിച്ച് അന്വേഷിക്കണം, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യം. കാരണം ഇൻഷുറൻസ് സ്ഥാപനം ആയതുകൊണ്ട് മറ്റെന്തെങ്കിലും വാക്കുതർക്കമോ ഒക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ തുടക്കത്തിൽ ചില ദുരൂഹതകൾ ഉയർന്നിരുന്നു. ആ ദുരൂഹതയ്ക്ക് ഈ നിമിഷം ഇനി അടിസ്ഥാനമുണ്ടോ എന്നൊക്കെയാണ് ഇനി സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ടി എസ് ഹരികൃഷ്ണ കൂടി ചേരുന്നുണ്ട്. ഹരി, ഇപ്പോൾ റവന്യൂ മന്ത്രിയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇതിൻ്റെ കാരണം സംബന്ധിച്ച് AC പൊട്ടിത്തെറിച്ചത് എന്ന സംശയമാണോ ബലപ്പെടുന്നത്? ഒപ്പം ഈ രണ്ടാമത്തെ ആളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കാറായിട്ടുണ്ട്? രണ്ടാമത്തെ ആളെക്കുറിച്ച് ഇതുവരെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളടുത്ത് നേരത്തെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത്, അതായത് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം മറ്റൊക്കെ നടത്താൻ വേണ്ടി കയറിയ ഒരാൾ പറഞ്ഞത് രണ്ടാമത്തെ ആൾ പുരുഷനാണ് എന്നാണ്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥരാരും തന്നെ അത് പറഞ്ഞിട്ടുമില്ല. നാട്ടുകാരിൽ ഭൂരിഭാഗം പേരും അത് സംശയത്തിൻ്റെ നിഴലിലാണ് വച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ തീപിടുത്തം കണ്ടതിന് ശേഷം ആദ്യം ഇവിടെ എത്തിയ ആളാണ്. ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് പ്രമോദ്. പ്രമോദ്, പ്രമോട്ടാ, എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്? ഇപ്പോഴും നമുക്കൊരു സംശയമുള്ളത്, ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ സംശയമുള്ളത് രണ്ടാമത്തത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യം പലരും സംശയിക്കുന്നു. ചേട്ടൻ കണ്ടിരുന്നോ? ഇല്ല, ഞാനത് മരിച്ചവർ രണ്ടുപേരും ആണോ പെണ്ണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോഡി കയറ്റിയത്. ബോഡി എടുത്ത് ആംബുലൻസിൽ കയറ്റുന്നവരെ ഞാനുണ്ടായിരുന്നു. അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഫയർഫോഴ്സുകാർ വന്ന് ബോഡി എടുത്ത് കയ്യിൽ തന്ന് ഞങ്ങളാ കൊണ്ട് ആംബുലൻസിൽ കയറ്റിയത്. അത് തീ പിടിച്ചിട്ട് ആദ്യം തീ അണയ്ക്കാനും എല്ലാത്തിനും ഞങ്ങളും, ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ഇവിടെ ഉള്ള എനിക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടായിരുന്നു. തീ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് തീ അണച്ചു, ചാക്കൊക്കെ നനച്ചു, മേളിൽ കയറി എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേ ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സ് വന്നതിന് ശേഷം പിന്നെ ഫയർഫോഴ്സാണ് ബാക്കിയുള്ള തീ അണച്ചത്. ബോഡി എടുത്ത് കെട്ടിയ സ്ട്രക്ചറിലാക്കി ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങൾ ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിൽ കയറ്റുന്ന സമയം വരെ അതാണോ പെണ്ണാണോ അല്ല ഇവിടെ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇരുന്നു ബോഡി. ഇതെല്ലാം കൂടെ ഒരു എത്ര സമയത്തിനുള്ളിൽ നടന്നതാണ് ചേട്ടാ? ഇതെല്ലാം കൂടെ ഒരു അരമണിക്കൂർ. അതായത് നിങ്ങൾ ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണല്ലോ പറഞ്ഞത്? അപ്പൊ ആ സമയത്ത് എന്തോ വലിയ ശബ്ദം അങ്ങനെ എന്തെങ്കിലും കേട്ടു, ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടു. ഗ്ലാസ്, ഈ ഗ്ലാസ് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോ ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടപ്പോഴാ പുക ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞ് വന്നു ഇവിടെ വന്ന് വെറുതെ ഇത് അടച്ചിട്ട കടയെന്ന് ആദ്യം വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു അതിനകത്ത് സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടായിരുന്നു, പിന്നെ ബാക്കി തീ അണക്കാനും എല്ലാം തയ്യ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തു. പിന്നെ നിങ്ങൾ ഈ വഴിയാണ് കയറി പോകുന്നത്, അപ്പോൾ കയറി പോകുന്ന ആ ഭാഗത്തൊന്നും പ്രശ്നമില്ലായിരുന്നല്ലോ? ഇല്ലല്ലോ, ഇവിടം വരെ പ്രശ്നമില്ല. ആ വാതിലൊക്കെ ഞങ്ങളാണ് ചവിട്ടി പൊട്ടിച്ചത്. ആ സൈഡിലെ വാതിലൊക്കെ ചവിട്ടി തുറന്നാണ്. അതായത് ആ വഴി കൂടെ കയറാൻ പറ്റില്ല. ആ വാതിൽ ചവിട്ടി തുറന്നെങ്കിലും അതുവഴി പോകാൻ പറ്റില്ല, ഇതുവഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ അപ്പോൾ അതായത് ഈ നിങ്ങൾ കയറി വരുന്ന സമയത്ത് ഇവിടെ തീ കത്തിക്കൊണ്ട് നിൽക്കൊണ്ടിരിക്കുക, നല്ല തീ കത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജിലായിരുന്നു. പിന്നെ വെള്ളം കോരി കുറച്ച് വെള്ളം കോരി ഒഴിച്ചതിന് ശേഷമാണ് കുറച്ച് അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി ആദ്യത്തെ ബോഡി കണ്ട് കഴിഞ്ഞു. പിന്നെ വീണ്ടും വെള്ളം കൊണ്ട് ഒഴിച്ചപ്പോൾ സമയത്ത് പിന്നെ ഫയർഫോഴ്സ് വന്നു. മറ്റേ AC ഒക്കെ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചു പോലെ ഇരിക്കുന്നു. ഇല്ല, ഒന്നും ശ്രദ്ധിക്കാനുള്ള ഒരു അല്ല. ബോഡി കണ്ടപ്പം അതാണ് അത്രയ്ക്ക് ദാരുണമായിരുന്നു ആ സ്ഥിതി. അതായത് ശ്രീഹരി, എന്തായാലും രണ്ടാമത്തെ ആളെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്, ആരാണ് ഈ രണ്ടാമത്തെ ആൾ മരണപ്പെട്ടിരിക്കുന്നത്.